മിനി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. എടുത്തത് ഒരു ആറ് പഴുത്ത നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഉരുത്തേക്ക് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂന്ന് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നാലല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് പച്ചമുളക്. ഇപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതാ തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും വെളുത്തുള്ളി എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതാ നമ്മുടെ മാമ്പഴം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തള വരട്ടെ. ആ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈരാണ്. അതും ഇതിലേക്ക് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇതാ വറുത്തിട്ട് കൊടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില. ഇവിടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതപ്പാടെ തന്നെ വേഗം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴപ്പുളി ശരിക്കും ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.